friends, ഇന്ന് പറയാൻ പോകുന്ന റിലേറ്റീവ് പ്രോനൗൺസിനെ കുറിച്ചിട്ടാണ്. റിലേറ്റീവ് പ്രോനൗൺ ഹു, ഹൂം, വിച്ച്, ദാറ്റ്, ഹൂസ്, വാട്ട് ഇവയൊക്കെയാണ്. അതിൽ ഹു, ഹൂം, ഹൂസ് ഇവയെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഹു, ഹു എന്നത് ഹു, ഹൂസ്, ഹു, ഹൂം ഇവ ഉപയോഗിക്കുന്നത് പേഴ്സൺസിന്റെ കൂടെ മാത്രമാണ്. ഹൂം ഉപയോഗിക്കുമ്പോൾ ഒരു സെന്റൻസിന്റെ ആദ്യ ഭാഗത്ത് പേഴ്സൺസും അതിൽ ഡാഷ് തന്നതിന് ശേഷമുള്ള ഭാഗത്ത് ഒരു വെർബോ അല്ലെങ്കിൽ ഓക്സിലറി വെർബോ വരും. അതുപോലെ തന്നെ ഒരു പേഴ്സൺസിനെ കുറിച്ച് ആദ്യ ഭാഗത്ത് പറയുകയും ഡാഷിന് ശേഷം ഒരു വെർബോ ഓക്സിലറി വെർബോ വന്നിട്ടില്ല എങ്കിൽ പോലും ആ സെന്റൻസിന്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്ത് പ്രിപ്പോസിഷൻസ് ഏതെങ്കിലും പ്രിപ്പോസിഷൻസ് ആയ ഇൻ, അറ്റ്, ഓൺ, ബൈ, വിത്ത്, ഫോർ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒന്ന് തന്നിട്ടുണ്ടെങ്കിൽ അവിടെയും നമുക്ക് ഹു ഉപയോഗിക്കാം. എക്സാമ്പിൾ നോക്കാം. ദിസ് ഈസ് മഞ്ജു ഡാഷ് റൈറ്റ്സ് ദിസ് നോവൽ. ഇവിടെ ദിസ് ഈസ് മഞ്ജു എന്ന പേഴ്സൺസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം റൈറ്റ്സ് എന്ന വെർബ് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ ഉപയോഗിക്കേണ്ടത് ഹൂ ആണ്. ഐ നോ ദ ബോയ് ഡാഷ് ഹാസ് ടോപ്ഡ് ആൻ എൽ ഡി എക്സാം. ഇവിടെ ദ ബോയ്, ബോയ് ഒരു പേഴ്സൺസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഡാഷിന് ശേഷം ഹാസ് എന്ന ഓക്സിലറി വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ ഉപയോഗിക്കേണ്ടതും ഹൂ ആണ്. ദിസ് ഈസ് രവി ഡാഷ് ഐ ആം വെയിറ്റിംഗ് ഫോർ. ഇവിടെ നോക്കൂ, ഡാഷിന് തൊട്ട് മുന്നേയുള്ള ഭാഗത്ത് ഒരു പേഴ്സൺസിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഡാഷിന് ശേഷം ഒരു വെർബോ ഓക്സിലറി വെർബോ ഇല്ല. ഇവിടെ പ്രോനൗൺ ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ആ സെന്റൻസിന്റെ ലാസ്റ്റ് ഭാഗത്ത് ഫോർ എന്ന പ്രിപ്പോസിഷൻസ് കൊടുത്തിട്ടുണ്ട്. പ്രിപ്പോസിഷൻസ് എന്ന് പറയുമ്പോൾ ഇൻ, അറ്റ്, ഓൺ, ബൈ, വിത്ത്, ഫോർ ആണ്. അങ്ങനെ ഒരു സെന്റൻസിന്റെ ലാസ്റ്റ് ഭാഗത്ത് അതായത് ഡാഷിന് ശേഷം ഒരു ഓക്സിലറി വെർബോ അല്ലെങ്കിൽ ഒരു സാധാ വെർബോ കൊടുത്തിട്ടില്ലെങ്കിലും ആ സെന്റൻസിന്റെ ലാസ്റ്റ് ഭാഗത്ത് ഏതെങ്കിലും ഒരു പ്രിപ്പോസിഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ടതും ഹൂ ആണ്. ഇനി ഹൂം. ഹൂം ഉപയോഗിക്കുന്നത് ഒരു സെന്റൻസിന്റെ ആദ്യ ഭാഗത്ത് പേഴ്സൺസും അതിനുശേഷം വരുന്ന ഡാഷിന് ശേഷം ഒരു പ്രോനൗണും വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ടത് ഹൂം ആണ്. ഈ പ്രോനൗൺ എന്ന് പറയുന്നത് ഹൈ, ഹി, ഷീ, ഇറ്റ്, ദേ എന്നിവയാണ്. എക്സാമ്പിൾ നോക്കാം. ജോൺ ഡാഷ് ഐ മാച്ച് യെസ്റ്റർഡേ. ഇവിടെ ഹൂം ആണ്. കാരണം എന്താ വെച്ചാൽ ജോൺ എന്ന പേഴ്സൺസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഐ എന്ന പ്രോനൗൺ ആണ് തന്നിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഹൂം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദിസ് ഈസ് മൈ അങ്കിൾ വിത്ത് ഡാഷ് ഐ മാച്ച് യെസ്റ്റർഡേ. ഇവിടെ അങ്കിൾ എന്ന പേഴ്സൺസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഡാഷിന് ശേഷം ഐ എന്ന പ്രോനൗൺ ആണ് തന്നിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഉപയോഗിക്കേണ്ടതും ഹൂം ആണ്. ഇനി ഹൂസ്. ഹൂസ് എങ്ങനെ ഉപയോഗിക്കാം? പേഴ്സൺസ്, ആനിമൽസ്, റിവേഴ്സ്, തിങ്സ്, കൺട്രീസ് ഇവയെല്ലാം ഒരു സെന്റൻസിന്റെ ആദ്യ ഭാഗത്ത് വന്നാല് പേഴ്സൺസ്, ആനിമൽസ്, തിങ്സ്, കൺട്രീസ്, റിവേഴ്സ് ഇവയുടെ പേര് ഇവയെല്ലാം ആദ്യ ഭാഗത്ത് ഒരു സെന്റൻസിന്റെ ആദ്യ ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ഡാഷും തൊട്ട് അതിനുശേഷം ഡാഷിന് ശേഷം ഒരു നൗണ് നാമം ഒരു നൗണ് പ്ലസ് അതിൻ്റെ കൂടെ ഒരു ഓക്സിലറി വെർബും കൂടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മെയിൻ വെർബ് കൂടി ഉണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ടത് ഹൂസ് ആണ്. എക്സാമ്പിൾ നോക്കാം. ദിസ് ഈസ് ദ മാൻ ഡാഷ് പോക്കറ്റ് വാസ് പിക്ക്ഡ്. ഇവിടെ ദിസ് ഈസ് ദ മാൻ എന്നത് ഒരു പേഴ്സൺസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഡാഷിന് ശേഷം പോക്കറ്റ് എന്ന നൗണ് തന്നിട്ടുണ്ട്. അതിനുശേഷം വാസ് എന്ന ഓക്സിലറി വെർബും തന്നിട്ടുണ്ട്. അങ്ങനെ വന്നാൽ ഇവിടെ ഉപയോഗിക്കേണ്ടത് ഹൂസ് ആണ്. ദിസ് ഈസ് ദ ചെയർ ഡാഷ് ലെഗ്സ് ആർ ബ്രോക്കൺ. ഇവിടെ ചെയർ എന്നത് ഒരു തിങ്സ് ആണ്. ആ തിങ്സിന് ശേഷം ഡാഷിന് ശേഷം വന്നിരിക്കുന്ന ലെഗ്സ് എന്നത് ഒരു നാമമാണ്. ലെഗ്സ് എന്നത് ഒരു നാമമാണ്. ആർ എന്നത് ഒരു ഓക്സിലറി വെർബാണ്. അപ്പൊ ഡാഷിന് ശേഷം ഒരു നാമവും ഓക്സിലറി വെർബും തന്നിട്ടുണ്ട്. അങ്ങനെ വന്നാൽ ഡാഷിൽ ഉപയോഗിക്കേണ്ട ദിസ് ഈസ് ദ ചെയർ ഹൂസ് ലെഗ്സ് ആർ ബ്രോക്കൺ. ഇനി ദിസ് ഈസ് ദ ക്യാമൽ ഡാഷ് ഓണർ ഈസ് എ ബിസിനസ് മാൻ. ഇവിടെ ദിസ് ഈസ് ദ ക്യാമൽ ഒരു ആനിമൽസിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ആനിമലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിനുശേഷം ഡാഷിന് ശേഷം ഓണർ നാമം തന്നിട്ടുണ്ട്. ഈസ് എന്ന ഓക്സിലറി വെർബും തന്നിട്ടുണ്ട്. അപ്പൊ ഡാഷിന് ശേഷം നാമവും ഓക്സിലറി വെർബും വന്നിട്ടുണ്ട് ആനിമൽസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഉപയോഗിക്കേണ്ടത് ഹൂസ് ആണ്. ഇനി ഓസ്ട്രേലിയ ഈസ് എ കൺട്രി
dash citizens are very industrious. ഇവിടെ ഓസ്ട്രേലിയ ഒരു കൺട്രിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഡാഷിന് ശേഷം സിറ്റിസൺ എന്ന നാമം തന്നിട്ടുണ്ട്. ആർ എന്ന ഓക്സിലറി വെർബ് തന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഉപയോഗിക്കേണ്ടത് ഹൂസ് ആണ്. The Pamba is a river. Dash water is considered. ഇവിടെ പമ്പ ഒരു റിവറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. റിവറിനെ കുറിച്ച് ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്. വാട്ടർ എന്ന നാമം ഉപയോഗിച്ചിട്ടുണ്ട്. വാട്ടർ എന്ന നാമം ഉപയോഗിച്ചിട്ടുണ്ട്. ഈസ് എന്ന ഓക്സിലറി വെർബ് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഉപയോഗിക്കേണ്ടതും ഹൂസ് ആണ്. This is the man dash purse was lost in the bus. ഇവിടെ ഒരു വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്. പേഴ്സ് എന്നത് ഒരു നാമമാണ്. വാസ് എന്നത് ഒരു ഓക്സിലറി വെർബാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെയും ഉപയോഗിക്കേണ്ടത് ഹൂസ് ആണ്. ഇനി എളുപ്പത്തിലും ഹൂ ഹൂം ഹൂസ് മനസ്സിലാക്കാൻ പേഴ്സൺസ് ഒരു സെന്റൻസിലെ ആദ്യ ഭാഗം പേഴ്സൺസ് അതിനുശേഷം ഡാഷും പിന്നെ വെർബോ ഓക്സിലറി വെർബോ തന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ടത് ഹൂ. പിന്നെ ഒരു സെന്റൻസിന്റെ ആദ്യ ഭാഗത്ത് പേഴ്സൺസ് ഡാഷിന് ശേഷം പ്രോനൗണ് തന്നിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ടത് ഹോം. ഒരു സെന്റൻസിന്റെ ആദ്യ ഭാഗത്ത് പേഴ്സൺസ് ആനിമൽസ് റിവേഴ്സ് തിങ്സ് കൺട്രീസ് ഇവയിൽ ഏതെങ്കിലും ഒന്ന് തരികയും അതിനുശേഷം ഡാഷിന് ശേഷം നാമം പ്ലസ് ഓക്സിലറി വെർബോ അല്ലെങ്കിൽ മെയിൻ വെർബോ ഉണ്ടായിരിക്കും. ഇവയിൽ ഏതെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ ഈ പേഴ്സൺസ് ആനിമൽസ് റിവേഴ്സ് തിങ്സ് കൺട്രീസ് ഇവയ്ക്ക് ശേഷം ഡാഷിന് ശേഷം നാമം ഓക്സിലറി വെർബ് നാമം പ്ലസ് ഓക്സിലറി വെർബ് അല്ലെങ്കിൽ നാമം പ്ലസ് മെയിൻ വെർബ് ഇവയിൽ ഏതെങ്കിലും ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ടത് ഹൂസ് ആണ്. താങ്ക് യു.